എന്നോടൊപ്പമാണ് എന്ന് എന്നെ വിശ്വസിപ്പിക്കുകയും ഹൈക്കമാൻഡിനോട് മറ്റൊരു പേര് പറയുകയും ചെയ്യുന്നത് വിശ്വാസവഞ്ചനയാണ്. ഉമ്മൻചാണ്ടി ഗ്രൂപ്പിലെ ചോർച്ചയിൽ അദ്ദേഹത്തിനും വിഷമമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനിയിപ്പോൾ പുതിയ ഗ്രൂപ്പ് രൂപപ്പെടുമെന്നാണോ അതോ ഗ്രൂപ്പ് ഇല്ലാത്ത കോൺഗ്രസ് രൂപപ്പെടുമെന്നാണോ? നേതാക്കന്മാരെല്ലാവരും ഇപ്പോൾ പറഞ്ഞ ഗ്രൂപ്പ് വേണ്ടെന്നാണല്ലോ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ അത് പറയുമ്പോൾ ഒരു പുതിയ ഗ്രൂപ്പ് അതിവിടെ ആവിർഭവിക്കുമോ എന്നതിനെക്കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട്. അത് സംഭവിക്കാതിരിക്കട്ടെ, എങ്കിൽ അത് ആത്മഹത്യാപരമായിരിക്കും, അത് കൂടുതൽ ആപകടകരമായിരിക്കും. ACCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി പോലും ഒരു ഗ്രൂപ്പ് കേരളത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോഴുള്ള VD സതീശൻ പാർലമെന്ററി പാർട്ടി നേതാവായാലും KPCC അധ്യക്ഷൻ കെ സുധാകരനാണെങ്കിലും താൽക്കാലിക സ്ഥാനം വഹിക്കുന്നവരാണ് എന്നും വരാനിരിക്കുന്നത് KC വേണുഗോപാലാണ് എന്നും അതുവരെ മാത്രമേ ഇവർക്ക് ആ പദവിയിൽ ഇരിക്കാൻ കഴിയൂ എന്നൊക്കെ പറയുന്നവരുണ്ട്. ഇതൊക്കെ വെറുതെ പറയുന്നതാണോ അതോ ഇതിൽ എന്തെങ്കിലുമൊക്കെ സത്യമുണ്ടോ? ഇതേക്കുറിച്ചൊന്നും എനിക്കറിയില്ല. KC വേണുഗോപാൽ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളുടെയും അതുപോലെ കേന്ദ്രഭരണ പ്രദേശങ്ങളൊക്കെ തന്നെ പൂർണ്ണ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. നമ്മൾ അഭിമാനിക്കണം. കേരള സംസ്ഥാനത്തിൽ ഇന്നു വരെ കോൺഗ്രസ് 135 വർഷക്കാലത്തെ ചരിത്രമെടുത്ത് വെച്ച് നോക്കൂ, ആർക്കാണ് ഇത്രയും ഉന്നതമായ മഹോന്നതമായ ഒരു പദവി അലങ്കരിക്കാൻ വേണ്ടി അവസരം ലഭിച്ചത്? നമ്മളൊക്കെ അത് അഭിമാനിക്കണം. അങ്ങനൊരു പക്ഷേ കോൺഗ്രസ് രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെടാത്ത ആളല്ലായിരിക്കാം, നിങ്ങളും അഭിമാനിക്കണം. ഒരു വലിയ പ്രസ്ഥാനമല്ലേ കോൺഗ്രസ്? നിങ്ങൾ എത്ര തന്നെ കോൺഗ്രസ് മെലിഞ്ഞു തൊഴുത്ത് കെട്ടിയെന്നൊക്കെ തന്നെ പറഞ്ഞു കഴിഞ്ഞാലും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനം ഇന്നും കോൺഗ്രസ് തന്നെയാണ്. ആ പ്രസ്ഥാനത്തിൻ്റെ നായകസ്ഥാനത്ത് നിൽക്കുന്ന രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നേതാവായിട്ട് അദ്ദേഹം മാറിയെന്ന് പറയുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട്. പക്ഷേ ആ ആളുടെ നോട്ടം കേരളത്തിലെ കോൺഗ്രസിന്റെ തലപ്പത്തെത്തുക എന്നുള്ളതാണ്, അവിടെ വൃത്തിയായി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല. ഒരുപാട് പരാതി PCCകളിൽ നിന്നുണ്ട്. ആത്യന്തികമായി അദ്ദേഹം കേരളത്തിലേക്ക് വരേണ്ടവനല്ലേ? അദ്ദേഹം വരുമല്ലോ, വരണമല്ലോ. അദ്ദേഹത്തിന് എല്ലാ കാലത്തും ഡൽഹിയിൽ നിൽക്കാൻ സാധിക്കുമോ? ഞാൻ ഡൽഹിയിൽ എൻ്റെ വിജയകരമായ ഇന്നിങ്സ് പൂർത്തിയാക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ജനറൽ സെക്രട്ടറിക്ക് ഇങ്ങോട്ടേക്ക് വരേണ്ടി വരും, ഒരു സംശയമില്ല. അതിനുള്ള താൽക്കാലിക അഡ്ജസ്റ്റ്മെന്റ് ആണ് VD സതീശനും കെ സുധാകരനും. അങ്ങനെ ഒരു ദുർവ്യാഖ്യാനം കൊടുക്കാറെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിയുമ്പോൾ വെള്ളിത്താലത്തിലാണ് കെ സുധാകരന് വെച്ചു കൊടുത്തത്. കെ സുധാകരൻ അങ്ങനെ ഒഴിഞ്ഞു തരുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അതെനിക്കറിയില്ല. ഞാൻ അറിയാമല്ലോ, ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് കോൺഗ്രസ് മാനാണ്. അതിലത്ര എനിക്കൊന്നുമില്ല. ആദ്യ അവസാനം ഞാൻ കോൺഗ്രസ്സുകാരനാണ്. പാർട്ടി എടുക്കുന്ന തീരുമാനം എന്നെ സംബന്ധിച്ചിടത്തോളം അത് ശിരസ വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയ പാരമ്പര്യവും ചരിത്രവും മാത്രമാണ് എനിക്ക് ഉള്ളത്. അത് മനസ്സിലാക്കണം. ഒരു KPCC പ്രസിഡന്റ് ആയി ഒരാൾ KPCC ആഫീസിലിരിക്കുമ്പോൾ എനിക്ക് ആ KPCC പ്രസിഡന്റ് പദവി ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് രണ്ടാമനോ മൂന്നാമനോ ആയിട്ടുള്ള ആള് നിരന്തരം വാർത്താലേഖകരുമായിട്ട് സംവദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണോ ഈ കോൺഗ്രസിന്റെ രീതി? മാത്രമല്ല KPCC ആഫീസിന് മുമ്പിൽ ബോർഡ് വരികയാണ്. താങ്കൾ വരുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴും താങ്കൾക്ക് ആ ബോർഡ് കാണാം. സുധാകരനെ രക്ഷിക്കൂ, അല്ല സുധാകരനെ വിളിക്കൂ, കോൺഗ്രസിനെ രക്ഷിക്കൂ. ഇതൊക്കെ അതാ നമ്മൾ വീണ്ടും കേൾക്കുന്നു. അടുത്ത KPCC പ്രസിഡന്റോ അല്ലെങ്കിൽ പാർലമെന്ററി പാർട്ടി നേതാവ് KC വേണുഗോപാലോ ആണ്. പ്രസിഡന്റിന് വെയിറ്റിംഗ് ആണ്. ഇത് അസ്ഥിരപ്പെടുത്തില്ലേ? നിങ്ങളുടെ പ്രവർത്തനത്തെ ദുർബലപ്പെടുത്തില്ലേ? ഇതൊക്കെ പച്ചക്ക് പറയേണ്ട. അങ്ങിപ്പോ KPCC പ്രസിഡന്റ് അല്ല. KPCC പ്രസിഡന്റ് ആവുന്ന സമയത്ത് മാന്യത കൊണ്ടായിരിക്കും ഒരുപക്ഷെ അതൊക്കെ പറയാതിരുന്നത്. പക്ഷേ ഇനിയെങ്കിലും അത് പറഞ്ഞിട്ട് ഈ KPCC പ്രസിഡന്റിനും ഈ കെ സുധാകരന് ഒരു സുഗമമായ പ്രവർത്തനം കാഴ്ചവെക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ട ബാധ്യതയില്ലേ? കോൺഗ്രസ്സിലെ പ്രവർത്തിക്കുന്ന ഏത് പ്രവർത്തകനും ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് KPCC അധ്യക്ഷൻ ആകണം എന്നൊരാഗ്രഹം അവരുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്താൻ സാധ്യമല്ല. അവർ രാഷ്ട്രീയത്തിൽ മുഴുവൻ സമയം പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും കേരളത്തിലെ കോൺഗ്രസ് നയിക്കണമെന്ന് അവരുടെ മനസ്സിൽ ആഗ്രഹമുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ആഗ്രഹം മനസ്സിൽ വെക്കുന്നതിൽ എന്താണ് തെറ്റ്? ആ തെറ്റൊന്നും ആയിട്ട് എനിക്ക് തോന്നരുത്. അതായത് KC വേണുഗോപാൽ ഇനി ആഗ്രഹിച്ചാലും അത് സ്വാഭാവികമായ ആഗ്രഹം മാത്രമാണ്. അത് ശരിയാണ്, അത് ഞാൻ അംഗീകരിക്കാം. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നിലവിലുള്ള KPCC പ്രസിഡന്റിനെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ടാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC പ്രസിഡന്റായിരിക്കുന്ന സമയത്ത് ഇന്ദിരാഭവന്റെ മുമ്പിൽ സുധാകരനെ വിളിക്കൂ, KPCCയെ രക്ഷിക്കൂ എന്ന് മുദ്രാവാക്യം വരുന്നത് എത്ര കണ്ട് ഗുണമാണ് പാർട്ടിക്ക്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്തോ ആയിക്കോട്ടെ, ആരെയും അവർ കുറ്റപ്പെടുത്തണ്ട. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ ഒരു ബോർഡ് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എങ്ങനെയാണ് ഉത്തരവാദിയാവുന്നത്? അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അങ്ങനെയാണോ കോൺഗ്രസിൽ കാര്യങ്ങൾ നടക്കുന്നത്?
നമ്മുടെ ആസൂത്രണം അല്ലേ സാധാരണഗതിയിൽ നമ്മുടെ വാടക തൊഴിലാളികൾ ചെയ്യുന്നത്, അണികൾ എന്നൊക്കെ പറയുന്നത്. കെ കെ ആന്റണിക്ക് അണിയുണ്ടായിരുന്നു, കേക്കനാറിന് അണിയുണ്ടായിരുന്നു, അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം വാടക തൊഴിലാളികളായിരുന്നില്ലേ. ഞാൻ കോൺഗ്രസിന്റെ മഹിതമായ ചരിത്രത്തെക്കുറിച്ചും പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞല്ലോ, എന്തിനാണ് വീണ്ടും വീണ്ടും അത്തരമൊരു ചോദ്യം എൻ്റെ മുമ്പിലേക്ക് എറിഞ്ഞിരുന്നു?